ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയുണ്ട്. ലോകപ്രസിദ്ധയായ മഹദിയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരുടെ ഉമ്മയാണത്. ഉർവത് ബിൻ സുബൈർ എന്നവരുടെ ഉമ്മ മുസ്അബ് ബിൻ സുബൈർ ഉണ്ട്. അവരുടെയൊക്കെ ഉമ്മയാണ് സുദ്ദീഖ് എന്നവരുടെ മോള്. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബിൻത് അബീ ബക്കർ കയ്യിൽ കിട്ടുന്നത് മുഴുവനും സ്വന്തം അനുജത്തിയെ പോലെ ആയിഷ ബീവിയെ പോലെ സദഖ ചെയ്തിരുന്ന മഹദി. പക്ഷെ ആയിഷ ബീവിയുടെയും അസ്മാ ബീവിയുടെയും ഉമ്മ രണ്ടും രണ്ടാണ്, രണ്ടുമ്മമാരാണ്. പക്ഷെ വാപ്പ ഒന്നാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാ റഅയ്തു ഇംറഅതൈനി ഖത്തു അജ്വദ മിൻ ആയിഷ വഅസ്മാ. അസ്മാ ബീവിയേക്കാളും ആയിഷ ബീവിയേക്കാളും നന്നായി ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. അത്രയും ദാനം. ആയിഷ ബീവിയുടെ പ്രത്യേകത, കുറച്ച് പൈസ കിട്ടിയാൽ അത് ഇങ്ങനെ ഒരു സംഖ്യയാവണവരെ ആയിഷ ബീവി ഒരുമിച്ച് കൂട്ടും. വലിയൊരു സംഖ്യയായാൽ അങ്ങോട്ട് കൊടുത്തു കൊടുക്കും, ഒഴിവാക്കും. പാവപ്പെട്ടവരെ കണ്ടായി കൊടുക്കും. അസ്മാ ബീവി അങ്ങനെയല്ല, കിട്ടുന്നത് അപ്പം തന്നെ കൊടുത്തു കൂട്ടും. എത്രയാണോ കിട്ടുന്നത് അത് അങ്ങനെ അങ്ങ് കൊടുത്തു കൂട്ടും. യാ അല്ലാഹ്, 5000 മുതൽ 6000 വരെ പൈസ മഹാനായ സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ 6000 ദിർഹം അവരുടെ കയ്യിലേക്ക് വന്നത് മുഴുവൻ ഒരു ദിവസം ചെലവഴിച്ച ചരിത്രമുണ്ട്. അത്രേ വന്നുള്ളൂ, അങ്ങ് കൊടുത്തു. അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അസ്മാ ബീവി ചെയ്യുന്നത് ആദ്യം, അന്ന് അടിമകളുണ്ട്, അടിമച്ചന്തയുണ്ട്, അടിമകളെ പോയി ബോധിപ്പിക്കും, അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കും. ഒരടിമയെ വാങ്ങിക്കണമെങ്കിൽ മിനിമം 40,000-50,000 ദിർഹം കൊടുക്കണം. അതങ്ങ് ഫ്രീ ആയിട്ട് അവരെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ജോലി എടുക്കാനാ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനാ, അന്നത്തെ കാലം അതാ. പക്ഷെ അസ്മാ ബീവി ചെയ്യ എന്താണെന്നറിയോ, അവരെ പൈസ കൊടുത്ത് വാങ്ങിക്കും, എന്നിട്ട് പറയും നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നു പടച്ചവനെ ഉദ്ദേശിച്ച്, നീ പൊയ്ക്കോ, നീ നിന്റെ സ്വതന്ത്ര ജീവിതം, നീ ഇനി മുതൽ അടിമയല്ല. ഇതാണ് ഇത്ഖ് എന്ന് പറയാ, അടിമമോചനം ചെയ്യുക. ഇസ്ലാമിൽ പലതിനും അടിമമോചനം പരിഹാരമാണ്. ഒരാളെ സത്യം ചെയ്ത് പറഞ്ഞു, വല്ലാഹി ഞാൻ കോഴിയൊന്നുമില്ല, ഉദാഹരണം പറയാം, വല്ലാഹി ഞാൻ ഐസ്ക്രീം തിന്നൂല, ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് ഐസ്ക്രീം തിന്നു എന്ന് വിചാരിക്കുക, വല്ലാഹി പറഞ്ഞിട്ട് തിന്നാൽ 3 ദിവസം നോമ്പെടുക്കണം. അതിനു മുമ്പ് ഒരടിമയെ മോചിപ്പിക്കണം, ഇന്ന് അടിമകളൊന്നുമില്ലല്ലോ. അടുത്ത ഓപ്ഷൻ 3 നോമ്പെടുക്കണം 3 ദിവസം തുടർച്ചയായിട്ട്. എന്തേ, അള്ളാഹിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തതിനെതിരെ ചെയ്തില്ലേ, അതിൻ്റെ പ്രാശിത്വം അതാ. പക്ഷെ അതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ അടിമമോചനമാണ്, അടിമയെ മോചിപ്പിക്കുക. പിന്നെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. 3 ദിവസം നോമ്പെടുക്കാനും പറ്റാത്ത ആൾ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ആ ഒരു രീതി, ഓരോന്നിലും പ്രാശിത്വം, എന്താ അടിമകളെ മോചിപ്പിക്കല. ബീവി റളിയല്ലാഹു അൻഹ തലവേദനയുണ്ടായപ്പോൾ എന്ന് പറഞ്ഞു, അല്ലാമ ഇബ്നു അബീ മുലൈക്ക ഇത് റിപ്പോർട്ട് ചെയ്തു. അവർക്ക് തലവേദന വന്നപ്പോ കൈനെറ്റിയിൽ വെച്ചുകൊണ്ട് മഹദി പറയാണ്, ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാവണം അള്ളാഹു എനിക്ക് പരീക്ഷണം തന്നത്. വമാ യഗ്ഫിറുഹുല്ലാഹു അക്സർ, എന്റെ പടച്ച തമ്പുരാൻ ഒരുപാട് എനിക്ക് മാപ്പ് നൽകുന്നുണ്ട്. ഞാൻ ഈ ചെയ്തത് കൊണ്ട് അള്ളാഹു, ഈ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാവണം എനിക്ക് തലവേദന വന്നത് എന്ന്. ഒരു പ്രയാസം വരുമ്പോ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണോ എന്ന് തിരിച്ചറിവ് അസ്മാ ബീവി പഠിപ്പിച്ചതാണ് റളിയല്ലാഹു തആല അൻഹ.